നമസ്കാരം. എല്ലാവരും സേഫ് എന്ന് വിശ്വസിക്കുന്നു. കൊറോണയും മഴക്കാലവും ഒക്കെ അല്ലേ, ഇന്ന് ഒരു ഔഷധ കാപ്പി ഉണ്ടാക്കുന്ന രീതിയായാലോ? പനിക്കൂർക്ക കൊണ്ടൊരു കാപ്പി. പനിക്കൂർക്കയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. പനിക്കും ചുമയ്ക്കും എല്ലാത്തിനും അത്യുത്തമം. അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഫലപ്രദമാണിത്. ഇനി ഈ കാപ്പിക്ക് വേണ്ട കൂട്ട് നമുക്കൊന്ന് നോക്കാം. 2 കപ്പ് വെള്ളം, കുറച്ച് പനിക്കൂർക്കയുടെ ഇല, തുളസി ഇല, ചുക്കുപൊടി, പനം കൽക്കണ്ടം, കുരുമുളക് പൊടി. കുരുമുളക് പൊടി അധികമായാലും കുഴപ്പമില്ല. പനിക്കൂർക്ക വർഷം മുഴുവനും നിലനിൽക്കുന്ന ഔഷധിയാണ്. പനിക്കൂർക്ക കഫക്കെട്ടിനും ജലദോഷത്തിനും നീർക്കെട്ടിനും പ്രതിവിധിയാണ്. ഇനി തുളസി ഇല. തുളസിയിൽ നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇനി ചുക്കുപൊടി. ശ്വാസമുട്ടലിനും ദഹനക്കേടിനും രക്തത്തെ ശുദ്ധീകരിക്കാനും ഇവ സഹായിക്കും. അവസാനമായി പനക്കൽക്കണ്ടം. പ്രിസർവേറ്റീവുകൾ ഇല്ലാത്ത സമ്പൂർണ്ണ പ്രകൃതിദത്ത ഉൽപ്പന്നമാണ് പനക്കൽക്കണ്ടം. പഞ്ചസാരയേക്കാൾ ആരോഗ്യത്തിന് നല്ലതുമാണ്, കുട്ടികൾക്ക് പ്രത്യേകിച്ച്. ഇനി കാപ്പി ഉണ്ടാക്കുന്ന രീതി ഒന്ന് നോക്കിയാലോ. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലേക്ക് മുൻപ് പറഞ്ഞ ചേരുവകൾ ചേർക്കുക. ആവശ്യമെങ്കിൽ കുറച്ച് ചായപ്പൊടി ഇടാം. ചായപ്പൊടി ഇട്ടതിന് ശേഷം നല്ലപോലെ 5 മിനിറ്റ് തിളപ്പിക്കുക. ഇത് ചൂടോടെ കുടിക്കാവുന്നതുമാണ്. അങ്ങനെ നിങ്ങളുടെ പനിക്കൂർക്ക കൂട്ട് അല്ലെങ്കിൽ പനിക്കൂർക്ക ഔഷധ കാപ്പി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ആരോഗ്യത്തിനും വിട്ടുമാറാത്ത പനിക്കും തൊണ്ടടുപ്പിനും ഇതൊരാശ്വാസം. കുട്ടികൾക്ക് അല്പം പനക്കൽക്കണ്ടം കൂടുതൽ കൊടുക്കുന്നത് കൊണ്ട് ഒരു ദോഷഫലവും ഇല്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ കൂട്ട് ഒന്നുണ്ടാക്കി നോക്കൂ. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ശുഭദിനം. വൈഭവം ലിജി.